നമസ്കാരം. മലയാളികർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഹിസ്ബുല്ലയ്ക്കായി കായ്ക്കുന്ന പണമരത്തിന്റെ ചില്ലകൾ വെട്ടി IDF. ഇതാണ് പുത്തൻ യുദ്ധതന്ത്രം. ഇസ്രയേൽ ചുവട് മാറ്റിച്ചവിട്ടുകയാണ്. ഇനി ആക്രമിക്കുന്നത് ഹിസ്ബുല്ലയുടെ സാമ്പത്തിക സ്രോതസ്സുകളെയാണ്. തെക്കൻ ലെബനനിലെ ബെയ്റൂട്ടിലെയും ലെബനൻ പ്രദേശത്തിനുള്ളിൽ വടക്കുകിഴക്കൻ ബെക്ക താഴ്വരയിലെയും പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി വ്യോമസേന ലക്ഷ്യം വയ്ക്കുന്നത് ഡസൻ കണക്കിന് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയാണ്. ഇത്തരം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ പണം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ പദ്ധതികൾ ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെയാണ് വ്യോമാക്രമണം ആരംഭിക്കുന്നത് എന്ന് IDF അറിയിച്ചു. ഹിസ്ബുള്ളയുടെ പ്രാഥമിക ധനകാര്യ സ്ഥാപനമാണ് അൽഖർദ് അൽ ഹസൻ അസോസിയേഷൻ, AQAH എന്ന് പറയും. ഇവിടെ 400,000-ലധികം അക്കൗണ്ടുകളുണ്ട്. ഒരു ബില്യൺ കണക്കിന് ഡോളർ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത്. അൽഖർദ് അൽ ഹസൻ അസോസിയേഷൻ പ്രത്യക്ഷത്തിൽ തോന്നുക ഒരു ചാരിറ്റബിൾ ഇസ്ലാമിക് ബാങ്കിംഗ് ഓർഗനൈസേഷൻ എന്നാണ്. നിരവധി ലബനീസ് ആളുകൾക്ക് ദൈനംദിന സാധനങ്ങൾ മുതൽ വിവാഹം, ട്യൂഷൻ ഫീസ്, വീട് തുടങ്ങി എല്ലാറ്റിനും വായ്പ നൽകുന്നത് ഇവിടെ നിന്നാണ്. ഈ അസോസിയേഷൻ ഹിസ്ബുള്ളയുടെ ഒരു ഘടകമാണെന്ന് IDF ഇന്റലിജൻസിന് നേരത്തെ അറിയാം. ഇസ്രയേലിനും മറ്റുള്ളവർക്കും എതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഈ ഗ്രൂപ്പിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ സൈനിക ശക്തിയും സാമ്പത്തിക ഉപരോധവും ഉപയോഗിച്ച് ആക്രമിക്കണം എന്നാണ് ഗാലന്റ് പറയുന്നത്. അൽ സഹേൽ ഹോസ്പിറ്റലിന് കീഴിൽ സ്ഥാപിതമായ ഹിസ്ബുള്ള മുൻ മേധാവി ഹസൻ നസ്രല്ലയുടെ തീവ്രവാദ ഫണ്ടുകൾ ഇവ സൂക്ഷിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ബങ്കർ പ്രദർശിപ്പിക്കുന്ന ഒരു ഗ്രാഫിക്സ് തിങ്കളാഴ്ച രാത്രി സൈന്യം വെളിപ്പെടുത്തിയിരുന്നു. ഈ ബങ്കറിനുള്ളിലാണ് നസ്രല്ലയുടെ സമ്പത്തുകൾ ഒരു ഭാഗം മുഴുവനും തന്നെ സൂക്ഷിച്ചിട്ടുള്ളത്. മുഴുവൻ സ്വർണമായിട്ടും പണമായിട്ടുമാണ് ഈ ബങ്കറിനുള്ളിൽ വെച്ചിട്ടുള്ളത്. മേയർ അമിത് ഇന്റലിജൻസ് ആൻഡ് ടെററിസം ഇൻഫർമേഷൻ സെന്റർ സംഘടനയെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രാഥമികമായി ഇസ്ലാമിക മത നിയമപ്രകാരം നടത്തുന്ന പലിശ ഈടാക്കുന്നത് വിലക്കുന്ന സംഘടനയാണ് ഇത് എന്നാണ്. ഇസ്ലാമിക മത നിയമപ്രകാരം പലിശ ഈടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ സംഘടന പലിശ ഈടാക്കുന്നില്ല എന്നാണ്. പലിശയൊന്നും ഈടാക്കാതെയാണ് വായ്പകൾ നൽകുന്നതെന്നും ചാരിറ്റബിൾ കമ്മ്യൂണിറ്റി ഫണ്ടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളതെന്നുമാണ് ഈ സ്ഥാപനത്തിന്റെ മേധാവികൾ പറയുന്നത്. ഇതൊരു അർദ്ധ ബാങ്കിംഗ് പ്രവർത്തനമാണ് ഇവിടെ ചെയ്യുന്നതെന്നും പറയുന്നു. അൽഖർദ് അൽ ഹസൻ അസോസിയേഷൻ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നാണ് വെയ്പ്. ലബനൻ ഷിയകൾക്ക് ശക്തമായ സാമ്പത്തിക നിക്ഷേപം നൽകുകയും അവരുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയുമാണ് ഈ പണമിടപാട് സ്ഥാപനം ചെയ്യുന്നത് എന്ന് പറയുന്നു. വായ്പ നൽകുന്നവർ അംഗത്വ ഫീസ്, സംഭാവനകൾ എന്നിവയിലൂടെയാണ് ഫണ്ടുകൾ നൽകുന്നത്. ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പണമിടപാട് ഇല്ല എന്നും ഇതിന്റെ ഭാരവാഹികൾ അറിയിച്ചു. എന്നാൽ ലാറ്റിൻ അമേരിക്കയിൽ വിപുലമായ കള്ളക്കടത്ത് ശൃംഖലയുള്ള ഇറാനിലെ ഏറ്റവും സമ്പന്നമായ തീവ്രവാദ സംഘടനകളിൽ ഒന്നാണ് ഈ AQAH. ഇതിന് ആഫ്രിക്കയിലും താവളങ്ങളുണ്ട്. അവരുടെ കോൺടാക്റ്റുകൾക്ക് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ഡോളർ പണമായി അവിടെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന ഏജന്റുമാരുണ്ട്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെയും മറ്റ് ഉന്നത പ്രതിനിധികളെയും കൊലപ്പെടുത്തിയതിനു പുറമെ തീവ്രവാദ സംഘടനയിൽപ്പെട്ട 7 ബ്രിഗേഡ് കമാൻഡർമാരെയും 21 ബറ്റാലിയൻ കമാൻഡർമാരെയും 24 കമ്പനി കമാൻഡർമാരെയും വധിച്ചതായി IDF പറഞ്ഞു. ഹിസ്ബുള്ളയുടെ ഘടന ഹമാസിനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. അതിന്റെ റദ്വാൻ സേനയ്ക്ക് മറ്റ് ഹിസ്ബുള്ളയിൽ നിന്ന് അവരുടേതായ പ്രത്യേക ഘടനയുണ്ടെന്നും മറ്റൊരു ഉറവിടം പറയുന്നുണ്ട്. ഉയർന്ന തലത്തിലുള്ള ഹിസ്ബുള്ള കമാൻഡർമാർക്കെതിരായ IDFന്റെ മുന്നേറ്റം മിഡ് ലെവൽ കമാൻഡർമാർക്കും ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള റാങ്ക് ആൻഡ് ഫയൽ സേനയ്ക്കുമെതിരായ പുരോഗതിയേക്കാൾ കൂടുതൽ ശ്രദ്ധേയവുമാണ്. ഇപ്പോൾ നിലവിലുള്ള ആക്രമണം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്നും റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ സർക്കാർ കഠിനമായി ശ്രമിക്കുകയാണെന്നും ഒഴിപ്പിച്ച 60,000 വടക്കൻ ഇസ്രയേലി നിവാസികൾക്ക് അവരുടെ വീടുകളിലേക്ക് തിരികെ എത്താൻ കഴിയുമെന്നുമാണ് മുതിർന്ന IDF വൃത്തങ്ങൾ പറയുന്നത്. തിങ്കളാഴ്ച ഹിസ്ബുള്ള 125-ലധികം റോക്കറ്റുകൾ തെക്ക് ഹൈഫ വരെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലിന്റെ 1/3 ഭാഗങ്ങളിലേക്ക് തൊടുത്തുവിട്ടിട്ടുണ്ട്. ഗാസയിൽ തങ്ങളുടെ സൈന്യം ഹമാസിനെതിരെ പോരാടുന്നത് തുടരുകയാണെന്ന് IDF പറയുന്നു. ഇടയ്ക്കിടെ ഒളിഞ്ഞിരിക്കുന്ന ഭീകരരുടെ ചെറിയ പോക്കറ്റുകൾ ഉൾപ്പെടെ ഹമാസിന്റെ ശേഷിക്കുന്ന സേനയെ കണ്ടെത്തുന്നത് സൈന്യത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനെ ലക്ഷ്യമിട്ടാണ് സിറിയയിൽ ആക്രമണം നടത്തിയതെന്ന് സൈന്യം തിങ്കളാഴ്ച രാത്രി സ്ഥിരീകരിച്ചു. സിറിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ ഡമാസ്കസിലെ മസേ ഏരിയയിൽ ഒരു കാറിന് നേരെയുണ്ടായ ഗൈഡഡ് മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി നേരത്തെ തന്നെ ന്യൂസുകൾ വന്നിരുന്നു.
ഈസ്റ്റേൺ റൗണ്ട് എബൌട്ടിന് സമീപമാണ് ആക്രമണം നടന്നത്. സിറിയയുടെ തലസ്ഥാനത്തിന്റെ മധ്യഭാഗത്തുള്ള ഉയർന്ന നിലവാരമുള്ള സ്ഥാപനമായ ഗോൾഡൻ മസെ ഹോട്ടലിന് സമീപമാണ് ആക്രമണം നടന്നതെന്ന് സ്റ്റേറ്റ് മീഡിയ പറഞ്ഞു. സെപ്റ്റംബർ 30-ലെ അധിനിവേശത്തിനു ശേഷം സിറിയയിൽ നിന്ന് ലെബനനിലേക്കുള്ള ആയുധ കടത്തിനെതിരായ ആക്രമണം ഇസ്രയേൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മലയാളി വാർത്ത പ്ലസ്.